നമ്മുടെ ഇന്നത്തെ വീഡിയോ തമ്മിൽ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ട്രെൻഡി മോഡൽ ഡ്രസ്സ് തന്നെയാണ്. ഇപ്പോഴത്തെ ടീനേജേഴ്സ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ. അതും ഒരു റെഡിമെയ്ഡ് ലുക്കൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ടോപ്പും സ്കേർട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ക്ലോത്ത് 3 മീറ്റർ ക്ലോത്താണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ ക്ലോത്തിൻ്റെ വീതി നമുക്ക് വീതി വരുന്നത് 60 ഇഞ്ച് വരുന്നത് കൊണ്ട് തന്നെ 3 മീറ്റർ ക്ലോത്ത് കൊണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയൊന്ന് 44 ഇഞ്ച് വീതിയൊക്കെയാണ് വരുന്ന ക്ലോത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും 4 മീറ്ററൊക്കെ വേണ്ടി വരും. ഞാനിപ്പോൾ എൻ്റെ 2-ാമത്തെ മോക്കാണ്, അവിടെ 18-19 വയസ്സ് ഏജ് ഉള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹൈറ്റിലും വീട്ടിലൊക്കെ തയ്ക്കണം ണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മീറ്റർ വേണ്ടി വരും. അത് ഈ ഒരു ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല നല്ലൊരു ക്ലോത്താണ് കേട്ടോ. അടുത്ത ഒരു ചെറിയൊരു ലൈന് ഇങ്ങനെ വരുന്നുണ്ട്, എന്താ പറയുക, ഒരു ബനിയൻ ക്ലോത്ത് മോഡലാണ്. പക്ഷേ നല്ല കട്ടിയുണ്ട്, ഒരു ഒരു അടിപൊളി ഒരു ക്ലോത്തും എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ സ്റ്റിച്ചിങ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലോത്ത് ഇങ്ങനെ ഇതാ ആദ്യം വീതി മടക്കിയിട്ട് ഇങ്ങനെ 2 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്കേർട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം 2 ആക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് മടക്കണം. അപ്പോൾ അത് ലെങ്ത്ത് നമ്മൾ ഉള്ളത് ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് പറയുന്ന മോൾഡത് 35 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ആ ഒരു കറക്റ്റ് അളവും പിന്നെ അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൂട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് പിന്നെ ഇത് 2 ആയിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മടക്കിയിടണം. 4 4 ആയിട്ടൊന്ന് മടക്കിയിടണം. അപ്പോൾ ആ 4 ആയിട്ട് മടക്കിയിടുമ്പോൾ നമുക്കിങ്ങനെ കിട്ടേണ്ട വീതി എന്ന് പറയുന്നത് നമുക്ക് അരവണ്ണത്തിൻ്റെ എടുക്കില്ലേ ആ ഒരു വീതിയേക്കാൾ നമുക്ക് ഒരു 10 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമുക്ക് ഈ വീതി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരവണ്ണം കൊടുക്കുന്നത് എന്ന് വെച്ചാലും അവിടെ കറക്റ്റ് നമ്മൾ ആ സ്കേർട്ട് ഇടുന്ന ഭാഗത്തുള്ള അരവണ്ണം എന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. പക്ഷേ നമുക്ക് ഇതിൽ കൊടുക്കേണ്ടത് നമ്മുടെ ഹിപ്പിൻ്റെ അളവാണ്. ഹിപ്പിന് അവൾക്ക് 40 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അതിന് 4 ഭാഗമാക്കുമ്പോൾ നമുക്ക് 4 കിട്ടും. അതായത് അരവണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഭാഗത്തുള്ളതല്ല, ഹിപ്പിൻ്റെ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് 40 ഇഞ്ചാകുമ്പോൾ നമുക്ക് 4 ഭാഗമാക്കുമ്പോൾ 10 ഇഞ്ച് വരും. 10 ഇഞ്ച് ആ ഒരു 10 ഇഞ്ചിനേക്കാൾ 10 ഇഞ്ച് കൂടുതൽ വേണം ഏത് താഴേക്കുള്ള സ്കേർട്ടിൻ്റെ ആ എൻഡ് ഭാഗത്തേക്കുള്ള അളവ്. അപ്പോൾ നമുക്കിങ്ങനെ മടക്കിയിടുമ്പോൾ 20 ഇഞ്ച് വീതി വരണം. അപ്പോൾ അതിനനുസരിച്ച് 20 ഇഞ്ച് വീതി കിട്ടുന്ന രീതിയിൽ ഞാനിങ്ങനെ 4 ആക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഭാഗത്ത് നമുക്ക് 20 ഇഞ്ച് വീതി വരണം. അതാ ഇതുപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോളുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 35 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലേക്ക് ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിവിടെ 36.5 ഇഞ്ച് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യം 35 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി, പിന്നെ അവിടെ നിന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആ ഒരു രീതിയിൽ നമ്മളിവിടെ 36.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് അരവണ്ണാണ്. അപ്പോൾ അരവണ്ണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40 ആണ് ഞാൻ എടുക്കുന്നത്. അതായത് ശരിക്കുള്ള നമ്മൾ ഇടുന്ന ഭാഗത്തുള്ള അളവല്ല, ഹിപ്പിൻ്റെ അളവ് 40 ഇഞ്ചാണ്. അതിന് 4 ഭാഗമാക്കുമ്പോൾ 10+1 ആണ് ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതായത് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ 11 ഇഞ്ചാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അരവണ്ണം നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ ആ താഴേക്ക് ഇങ്ങനെ ഇതാ ഇതുപോലെ നേരെ ആ ഒരു അറ്റം വരെ ഇങ്ങനെ ഒരു ചെരിഞ്ഞ് രീതിയിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതായത് ഈ ഒരു അറ്റം വരെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചെരിച്ചങ്ങനെ ഇങ്ങോട്ടാണ്ട് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു സ്കേർട്ടിന് വരുന്നത്. നല്ല സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ആ മുകൾ ഭാഗത്ത് നിന്ന് പിടിച്ച് നമ്മൾ 36.5 ഇഞ്ച് ലെങ്ത്തില്ലേ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കണം. ഇങ്ങനെ ആ അവിടെ ആ ടാപ്പിൻ്റെ അറ്റ അവിടെ ആ ഒരു ലെങ്ത്തിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ട് താഴേക്ക് നമുക്കിങ്ങനെ 36.5 ഇഞ്ച് തന്നെ ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്ത് പോകുമ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് ചെറുതായിട്ടൊരു ചെരിവ് ഇങ്ങനെ വരും. ഇവിടെ ഇപ്പോൾ 36.5 ഇഞ്ചാണ്. വീണ്ടും നമുക്കിവിടെ ഇങ്ങനെ വെച്ചിട്ട് 36.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. പിന്നെ അവിടെ തന്നെ ടാപ്പ് വെച്ചിട്ട് ഇവിടെ 36.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കണ്ടോ ചെറുതായിട്ടൊരു കർവ് പോലെ വരും. ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വരച്ച് കൊടുക്കേണ്ടത്. ഈ രീതിയിൽ വരച്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് 2 ഇഞ്ച് താഴെയായിട്ട് ഞാനൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ 2 ഇഞ്ച് താഴെ നിന്ന് നമ്മുടെ ഈ ഒരു അറ്റത്തേക്കും ചെറുതായിട്ട് നമുക്കൊന്ന് ഒരു ചെറിയൊരു വളവ് വളച്ചൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ ഒരു എയർലൈൻ ടോപ്പ് പോലെ എയർലൈൻ ടോപ്പൊക്കെ കട്ട് ചെയ്യില്ലേ അതേപോലെയാണ് എയർലൈൻ സ്കേർട്ടാണ് നമ്മളിത് ചെയ്യണത്.
അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ അലാസ്റ്റിക്കൊക്കെ വെച്ചെടുക്കാനുള്ള ആ ഒരു പട്ടുണ്ടല്ലോ, അതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിനൊന്നും കൂടി മടക്കിയിട്ട് നാലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ 11 ഇഞ്ചല്ലേന്നോ നമ്മുടെ അരവണ്ണം, അപ്പോൾ ആ അളവിന് ഞാൻ 1 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് കുറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമല്ലോ. 12 ഇഞ്ച് എടുത്തിട്ട് താഴേക്ക് ഇങ്ങനെ 5 ഇഞ്ച് ഇതാ ഇതുപോലെ 5 ഇഞ്ച് വീതിയിൽ ഇതാ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് അലാസ്റ്റിക്കോ ഇനി എന്താ വെച്ചാൽ വെച്ചെടുക്കാനുള്ള ആ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ അതാ ഇത്ര അതിങ്ങനെ നമ്മൾ ഒരു ഇതുപോലെ മടക്കിയെടുക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിലുള്ള പട്ടയായിട്ട് നമുക്ക് കിട്ടും 5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്താൽ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ടോപ്പും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സ്കേർട്ടിൻ്റെ ടോപ്പും കൂടി കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കട്ടിങ് കഴിയും, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കാമല്ലേ. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യ ഫ്രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ട് പീസ് ഇപ്പോൾ ഇതുപോലെ രണ്ട് പീസാണുള്ളത്, രണ്ടും ഓപ്പണായി കിടക്കുന്ന ഭാഗമാണ് കേട്ടോ. ഈ രണ്ട് ഭാഗത്തും ഓപ്പണായിട്ടാണ് ഈ ഒരു ക്ലോത്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 18 ഇഞ്ചാണ്. അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുത്ത് 20 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു ഏകദേശം 1.5 ഇഞ്ച് വീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ആ ഭാഗമൊക്കെ നമ്മൾ ഓപ്പണായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നമുക്ക് ടോപ്പിന് നമ്മൾ ഒരു ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് തയ്ക്കുന്നത്. ആ 1.5 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തിയ ഭാഗം നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം. നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട് പീസ് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഭാഗം ഓപ്പണായിട്ടാണ് കിടക്കുന്നത്, ഫോൾഡായിട്ടല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ട് അവിടെ നിന്നത് ഈ ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ ഷോൾഡറൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ മോളുടേത് 7 ഇഞ്ചാണ് ഷോൾഡർ ഉള്ളത്, ഞാൻ 8 ഇഞ്ചോളം ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ഓവർ സൈസ് കുറച്ച് അറിയോ അധികമൊന്നുമില്ല രീതിയിലാണ് എടുക്കുന്നത്. അവിടെ നിന്ന് 1 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് നമ്മളിതാ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടൊന്ന് ചരിച്ചൊന്ന് വരച്ച് കൊടുക്കും. നമ്മൾ കോളറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇനി ഇന്ന് നമുക്ക് ഈ ഒരു വരച്ചെടുത്ത ഈ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി അവിടെയാണ് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് 20 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട്, നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചാണ്, 2 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പിട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഭാഗത്ത് നമ്മൾ കൈക്കുയിക്ക് വേണ്ടി വരച്ചെടുത്ത ആ ഭാഗത്ത് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. മോളുടേത് 34 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ 34 ആകുമ്പോൾ നമുക്ക് 4 ഭാഗമാക്കുമ്പോൾ 8.5 ഇഞ്ച് വരും. ആ 8.5 ഇഞ്ച് ഞാനിവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ തയ്യൽ തുമ്പിടുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. 2 ഇഞ്ചല്ല, ഞാനൊരു 2.5 ഇഞ്ച് കുറച്ചൊരു ലൂസായി കിടന്നോട്ട് നിന്നിട്ട് 2.5 ഇഞ്ചാണ് തയ്യൽ തുമ്പിട്ടെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ യോജിപ്പിച്ചതാ ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ നമുക്ക് വരച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെ നമുക്ക് കൈക്കൂയും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. കൈക്കുഴി വരച്ചിട്ട് നമുക്കവിടെ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. മുകളുടേത് 16 ഇഞ്ചാണ് കൈക്കുഴി ഉള്ളത്. അപ്പോൾ 8 ഇഞ്ച് രണ്ട് ഭാഗമാകുമ്പോൾ 8 ഇഞ്ചും പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് വരണം, അങ്ങനെ 10 ഇഞ്ച് നമുക്ക് കിട്ടണം. അപ്പോൾ അതവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ചെസ്റ്റിൻ്റെ ആ വീതിയില് അത് തന്നെയാണ് നമ്മൾ താഴെയും കൊടുക്കുന്നത്. അതായത് 8.5 ഇഞ്ചിലേക്ക് 2.5 ഇഞ്ച് കൊടുക്കുമ്പോൾ 9ഉം പിന്നെ 2 10 ഇഞ്ചിലേ ആ 10 ഇഞ്ച് വീതി തന്നെയാണ് നമ്മളിവിടെ 11 ഇഞ്ച് ആ 11 ഇഞ്ച് വീതിയാണ് നമ്മളിവിടെ താഴെയും കൊടുക്കുന്നത്. അതായത് 8.5 ഇഞ്ചും 2.5 ഇഞ്ചും കൂട്ടുമ്പോൾ 11 ഇഞ്ച് ഇതാ ഇവിടെ ചെസ്റ്റിൻ്റെ അതേ അളവ് തന്നെയാണ് നമ്മളിവിടെ ടോപ്പിൻ്റെ രണ്ട് ഭാഗത്തും കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ടോപ്പിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കാൻ. ഇനി ഇവിടെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമ്മളിവിടെ കട്ട് ചെയ്തപ്പോൾ അതാ ഈ ഒരു ഭാഗമല്ലേ 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ വരച്ചെടുത്ത ആ ലൈനിൻ്റെ അവിടെ ഞാൻ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കത് താഴത്തേക്കൊന്നും അപ്പുറം തുണിയുടെ അപ്പുറം ഭാഗത്തൊന്നും നമ്മൾ ലൈൻ വരില്ലല്ലോ. അപ്പോൾ അത് കറക്റ്റ് സ്ഥലം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ആ താഴെയും മുകളിലും ഞാൻ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. ഇനി നമുക്ക് ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പീസ് നമുക്ക് ഓപ്പണല്ല, ഫോൾഡാക്കി രണ്ടാക്കി മടക്കിയിട്ടിട്ടാണ് ചെയ്യുന്നത്.
ചെയ്യേണ്ടത് രണ്ടാക്കി മടക്കി ഇട്ടാൽ മതി, കാരണം നമുക്ക് ബാക്ക് പീസ് മാത്രമാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ക്ലോത്ത് ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇട്ടതിന് ശേഷം ഞാൻ ആ ഒരു ഈ ഫോൾഡേക്ക് എടുക്കുന്ന ഭാഗത്ത് നമ്മുടെ ഈ ഒരു ലൈന് വരണം, അതായത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതിൻ്റെ ആ ഒരു നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ വരച്ച ആ ഒരു ലൈന് ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് വന്നിട്ട് അത് എക്സ്ട്രാ കിടക്കണം. നമുക്ക് ബട്ടൺസ് വെക്കാനുള്ള ഭാഗമാണല്ലോ, അപ്പോൾ ബാക്ക് പീസിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ട് ആ ലൈൻ അനുസരിച്ച് കറക്റ്റാക്കിയിട്ട് വേണം ബാക്ക് പീസിൽ വരച്ച് കൊടുക്കാൻ. എന്നിട്ട് അതേപോലെ നമ്മൾ ഈ ചോക്ക് കൊണ്ടൊന്ന് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അളവുകളൊന്നും നമുക്ക് മാറ്റം ഒന്നുമില്ലല്ലോ. എന്താ ഈ ഒരു ഇതേപോലെ ഈ ഒരു കറക്റ്റ് രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ നമുക്ക് സ്റ്റിച്ച് തയ്ച്ചതിന് ശേഷമാണ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ നെക്ക്. അപ്പം ഇതിന് നമ്മളിവിടെ നെക്കിൻ്റെ ആ ഒരു വിഡ്ത്തിലെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള വിഡ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. പിന്നെ താഴേക്ക് 1.5 ഇഞ്ച് വീതി കൊടുത്തിട്ടാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ട് 1.5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നത്. വീതി നമ്മളിൻ്റെ ഷോളിന് 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്ലോത്തിൽ നിന്ന് സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്ലോത്ത് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അടക്കുമ്പോൾ നമ്മൾ ഈ വീതി എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. അതായത് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു അളവ് നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരളവാണ് ഞാൻ വീതി എടുത്തിട്ടുള്ളത്. ഇനി ലെങ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ 16.5 ഇഞ്ചാണ് മോളുടെ സ്ലീവിൻ്റെ ലെങ്ത്ത്. അതിലേക്ക് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 17 ഇഞ്ചാണ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്ലീവ് റൗണ്ട് കൊടുക്കുന്നത്. നമുക്ക് 8 ഇഞ്ചാണ് മോളുടെ സ്ലീവ് റൗണ്ട് ഉള്ളത്. അപ്പം 4 ഇഞ്ച് പകുതി ഒന്നല്ല, ഞാനിങ്ങനെ 8 ഇഞ്ചിനെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. നമുക്കവിടെ കുറച്ചൊരു ഞൊറി വിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ 8 ഇഞ്ചാണ് ഞാനങ്ങനെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മളിത് ഈ ഭാഗത്ത് നമുക്ക് ആ മോളിൻ്റെ ഭാഗത്ത് നമ്മൾ 10 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം 2 ഇഞ്ച് ഇങ്ങോട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ മുകളിൽ നിന്ന് നമ്മൾ ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം ഞൊറി വിടുന്നതുകൊണ്ടാണ് നമുക്ക് 8 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് വരച്ചെടുത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് എൻ്റെ ഭാഗത്ത് ഒരു പ്ലാക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് കൊടുക്കുന്നത് നമ്മൾ 3.5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മളിങ്ങനെ കൊടുക്കുകയാണ്, വരച്ച് കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലോത്ത് നമ്മൾ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു ക്ലോത്ത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വീതിയിൽ നമുക്ക് 2 പീസ് വേണം ഇതുപോലെ ഒന്നും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് വീതിയിൽ 10 ഇഞ്ച് നീളത്തിൽ നമുക്ക് 4 പീസ് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ 2 ആക്കി മടക്കിയിട്ടിട്ട് നമ്മൾ 4 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് 2 പീസ് ഉണ്ട്, ഇത് 2 പീസ് ഉണ്ട് കേട്ടോ. കാണാം ഇത് നമ്മുടെ സ്ലീവ്സിൻ്റെ എൻ്റ് ഭാഗത്ത് നമുക്കൊരു പ്ലാക്കറ്റ് വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് സ്കേർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കേർട്ട് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ 2 ക്ലോത്ത് ഉണ്ടത്, ബാക്ക് പീസ് ഫ്രണ്ട് പീസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് 2 2 ആക്കിയിട്ട് 1 പീസ് നമുക്ക് നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. മറ്റേ പീസ് അതിൻ്റെ മേലെ ഉള്ളിൽ നല്ല ഭാഗം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതായത് 2 ക്ലോത്തിൻ്റെയും നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് ഒന്ന് താഴെ വരെ ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സ്കേർട്ടാണ്. അതായത് മക്കൾക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു വട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ തയ്ക്കുമ്പോൾ 2 സ്റ്റിച്ചും കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ അമ്മക്ക് കൂടി തയ്ക്കുകയാണെങ്കിൽ എന്തായാലും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, പിന്നെ അതുമല്ല ഒരു പണി ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ആ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് അലാസ്റ്റിക് വെക്കാനുള്ള ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 2 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് രണ്ടും ആദ്യം ഒന്ന് ഒരുമിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഭാഗങ്ങൾ വരുന്ന രീതിയിൽ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് തയ്ക്കാം, ചീത്ത ഭാഗത്ത് തയ്ക്കാം, എന്നിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്തും തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ക്ലോത്ത് നീളത്തിലുള്ള ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഒന്ന് മറിച്ച് ഏകദേശം 1/2 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഇങ്ങനെ
ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് തയ്ച്ചെടുക്കാം, ഒരു സൈഡ് മാത്രം കേട്ടോ. എന്നിട്ട് തയ്ക്കാത്ത ആ ഒരു ഭാഗമുണ്ടല്ലോ അത് വെച്ചിട്ട് വേണം നമുക്ക് സ്കേർട്ടിൽ വെച്ച് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം ഇതാ അവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തയ്ക്കാത്ത ഭാഗം നമ്മൾ സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗത്ത്, അതായത് സ്കേർട്ടിൻ്റെ ഇവിടെ ഈ തയ്യൽ തുമ്പ് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വിരിച്ചിട്ടിട്ട് നമ്മൾ ഈ തയ്ച്ച ഈ ഒരു ഭാഗമല്ലേ, ഇതിൽ നമ്മുടെ ഈ തയ്ച്ച ഭാഗം ഇതാ ഇവിടെ കൂട്ടി തയ്ച്ചില്ലേ ഈ ക്ലോത്ത്, ആ ഒരു ഭാഗം വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഈ ഭാഗത്തേക്ക് നമുക്ക് സെൻറ്റർ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തേക്ക് തയ്ക്കാം, എന്നിട്ട് മറ്റേ ഭാഗത്തേക്കും തയ്ച്ചെടുക്കണം. വീണ്ടും നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ കൊണ്ടുവരാം. വന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അലാസ്റ്റിക് വെക്കാനുള്ള ആ ഒരു പട്ട അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ആ സ്റ്റിച്ച് ചെയ്ത ശേഷം ഒന്ന് നല്ല ഭാഗത്തേക്ക് ആ ഒരു പീസ് മറിച്ചിട്ട് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കും. കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്, നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിന് ശേഷം ഇതാ നമ്മൾ നല്ല ഭാഗത്തേക്ക് ഇതാ ഈ ഒരു മുകളിലുള്ള ആ മടക്കി തയ്ച്ച ഭാഗമല്ലേ, ആ മടക്കി തയ്ച്ച ഭാഗം ഇതുപോലെ ഇങ്ങോട്ട് വച്ചിട്ട് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഇതാ ഈ ഒരു വീതി കിട്ടും. ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമുക്കൊരു പ്ലാക്കറ്റ് കിട്ടും. അവിടെ അതിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് തയ്ച്ചെടുക്കാം. രണ്ട് ഭാഗത്തേയും കുറച്ച് എക്സ്ട്രാ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് എക്സ്ട്രാ ആയാലേ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റാം. ഇപ്പോൾ നമ്മൾ അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇതിലിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ മുകളുടെ അരവണ, അതായത് നമ്മുടെ സ്കേർട്ട് ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് അവിടെ അരവണ എന്ന് പറയുന്നത് 30 ആണ്. അതിൽ നിന്ന് 30 ഇഞ്ചാണ്, ആ 30 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് 27 ഇഞ്ചാണ് ഞാൻ അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ അലാസ്റ്റിക് നമുക്ക് ഇതിലൂടെ ഒന്ന് ഈ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി, കുറഞ്ഞാൽ നമുക്ക് ക്ലോത്ത് കുറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അലാസ്റ്റിക് ഒരു പിന്ന് വെച്ചിട്ട് അതിലൂടെ ആ ഒരു ഗ്യാപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇട്ട് തുടങ്ങി മറ്റേ സൈഡിൽ എത്തുന്നത് വരെ ഇങ്ങനെ മെല്ലെ മെല്ലെ കയറൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് പിന്നെ മെല്ലെ ഊരിയിട്ട് ആ ഒരു ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം, അലാസ്റ്റിക്കും ക്ലോത്തും ഒന്ന് റെഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമുക്ക് മറ്റേ ഭാഗം ഒന്ന് ശരിയാക്കിയെടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അലാസ്റ്റിക് ഈ ഭാഗം കറക്റ്റ് ആക്കി കൊടുക്കാം. ക്ലോത്ത് ഇങ്ങനെ നീക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് തയ്ക്കാം. ഇനി നമുക്കിതാ ഒന്ന് വലിച്ച് പിടിച്ചാൽ ക്ലോത്തൊക്കെ ഒന്ന് സെറ്റായി വരും. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരുന്ന രീതിയിൽ വലിച്ച് പിടിച്ചിട്ട് നമുക്ക് ആ നടുഭാഗത്ത് കൂടെ ഒന്ന് അലാസ്റ്റിക്കിൻ്റെയും ക്ലോത്തിൻ്റെയും സെൻറ്റർ ഭാഗത്ത് കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. തയ്ച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വലിച്ച് പിടിച്ച് വേണം തയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുവരെ നമ്മൾ അലാസ്റ്റിക്കും ക്ലോത്തും ഇതാ ഒരുമിച്ച് ഒരുപോലെ ഇതിങ്ങനെ റെഡി ആക്കിയിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. ഇവിടെ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് നമുക്ക് ഇതാ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വലിച്ച് പിടിക്കാം. ഇതുപോലെ ഇങ്ങോട്ടും വലിച്ച് പിടിക്കുക, രണ്ട് കൈക്കൊണ്ടും വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ അലാസ്റ്റിക് അതിലൂടെയുള്ള ആ സെൻറ്റർ ഭാഗത്തോട്ട് തയ്ക്ക്
എടുക്കുന്നതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ഇങ്ങനെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ പിടിക്കുക, നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ, ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് നമുക്കൊന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കാം. അരഭാഗത്ത് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് തുടങ്ങി താഴെ വരെ ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ താഴെ നമ്മൾ ചെറുതായിട്ടൊരു ഓപ്പൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് മുഴുവനായിട്ട് തയ്ക്കുന്നില്ല. നമ്മൾ സ്കേർട്ടിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഏകദേശം 1 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരുന്നത്. തയ്ച്ച് നമ്മൾ ഏകദേശം ഒരു താഴ്ഭാഗത്ത് എത്തുമ്പോൾ ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഇതാ ഇതുപോലെ അളന്നാൽ ഇങ്ങോട്ട് നിന്ന് അളക്കുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ താഴെ മടക്കിയൊക്കെ തയ്ക്ക് വരുമ്പോൾ ഏകദേശം ഒരു 8 ഇഞ്ച് വീതി ആയിരിക്കും ഓപ്പൺ വരിക. അപ്പോൾ ആ ഒരു 10 ഇഞ്ച് വീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ സ്റ്റിച്ചിങ് നിർത്തിയിട്ട് നമ്മൾ ടോപ്പിനൊക്കെ കുർത്തീസിനൊക്കെ ഓപ്പൺ തയ്ക്കുന്നത് പോലെ നമുക്ക് തയ്ച്ചെടുക്കുക. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ചിങ് നിർത്തിയിട്ടുള്ളത്. അവിടുന്ന് രണ്ട് വശത്തേക്കും നമ്മൾ ക്ലോത്ത് ഒന്ന് ഇതായത് പോലെ മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക. സാധാ നമ്മുടെ കുർത്തിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ, നമ്മൾ കുർത്തിക്കൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഇതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്, വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഇതാ ഇതുപോലെ ഏകദേശം എത്രയാണ് നമ്മൾ തയ്യിൽ തുമ്പിട്ടിട്ടുള്ളത് അതിനനുസരിച്ച് മടക്കിയിട്ട് ചുറ്റുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അതോടുകൂടി നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് തീർന്നിട്ടോ, എത്ര ഉള്ളൂ. നമ്മൾ സ്കേർട്ട് ആണ് വളരെ സിമ്പിളായിട്ട് തയ്ക്കാം, പക്ഷേ നല്ല അടിപൊളി എന്താ പറയുക മോഡൽ ഒരു ഇതാണ്, ഒരു ഏലൈൻ സ്കേർട്ടാണ്. അമ്പ്രല കട്ടിങ്ങിലും ഒക്കെ തയ്ച്ചിട്ടുണ്ട്. ഇതൊരു ഏലൈൻ സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡ് എത്തുന്നവരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരയുടെ ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. താഴ്ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതാ ഈ ഒരു ഭാഗത്ത് അലാസ്റ്റിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്ന അലാസ്റ്റിക്കൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അതുകൂടി കഴിഞ്ഞ് നമ്മുടെ സ്കേർട്ടിൻ്റെ പണി തീർന്നു കേട്ടോ. പിന്നെ നമുക്ക് ടോപ്പും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഭാഗം നമ്മൾ അലാസ്റ്റിക് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് എടുത്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് നമ്മളിങ്ങനെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്താൽ ആ അലാസ്റ്റിക് റെഡി ആയിട്ട് നിന്നോളും. അപ്പോൾ ദാ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഭാഗത്തേക്കൊന്ന് നല്ല ഭാഗത്തേക്കൊന്ന് മറിച്ച് നോക്കാം. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കുക, എന്നാൽ നല്ല ഭംഗിയുള്ളൊരു സ്കേർട്ടാണ്. ഈ ഒരു ക്ലോത്ത് നല്ല അടിപൊളിയായിട്ട്, ഈ ക്ലോത്ത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു മോഡൽ ചെയ്യാൻ തോന്നിയത്. അപ്പം ഓരോരോ ക്ലോത്ത് കാണുമ്പോൾ ഓരോ പ്രിൻ്റ് കാണുമ്പോൾ നമുക്ക് ഓരോ മോഡൽ കണ്ടിൽ വരുമല്ലോ, അങ്ങനെ തോന്നിയതാണ് കേട്ടോ. അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഓപ്പണൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ അടിപൊളിയാക്കി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ടോപ്പും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെ നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ലൈൻ ഇതാ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ചെറിയൊരു കട്ടിങ്ങും കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിനായിരിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഉൾഭാഗത്ത് ചീത്ത ഭാഗവും അപ്പുറപ്പുറമുള്ള ഭാഗം നല്ല ഭാഗമായിരിക്കും. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ആ ഒരു കട്ടിങ് കൊടുത്ത ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി ഒന്ന് തയ്ച്ചെടുക്കണം. നമ്മൾ നമ്മുടെ എന്താ പറയുക ബട്ടൻസ് ഇടാനും ബട്ടൺസിൻ്റെ ആ ഹോള് വെക്കാനൊക്കെ ഉള്ള ഭാഗമാണത്. അപ്പോൾ നമ്മൾ ഈ എങ്ങനെയാണ് ഈ നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് പിടിക്കാം. ചീത്ത ഭാഗങ്ങൾ ഉള്ളിലേക്ക് വരുന്നത് നമ്മൾ വെച്ചൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമുക്ക് മനസ്സിലാവില്ല നല്ലത് ഏതാ ചീത്തത് ഏതാന്നുള്ളത് ഈ ക്ലോത്തിൽ നിന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രിൻറ്റിനും അതിനനുസരിച്ചൊക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ കട്ടിങ് കൊടുത്തില്ലേ ആ ഒരു ഭാഗം മുകളും താഴെയും ഇതാ ഈ താഴ്ഭാഗത്ത് ആ കട്ടിങ് വരുന്നുണ്ട്. ആ കട്ടിങ് വരുന്ന രീതിയിൽ നമ്മൾ ക്ലോത്ത് ഇങ്ങനെ മടക്കി കൈക്കൊണ്ട് വന്ന് ജസ്റ്റ് പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ആദ്യം ഒന്ന് തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്ത് ശേഷം നമുക്ക് മറ്റേ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. മറ്റേ ഭാഗം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഏകദേശം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ കറക്റ്റായി പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ എത്ര ആ ഒരു അളവ് കറക്റ്റായിട്ട് വരും നമുക്ക്.
ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്കിങ്ങനെ മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ തുണിയിലും, അതായത് മറ്റേ രണ്ട് പീസാണല്ലോ, അതിലൊരു പീസും നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ബട്ടൺസ് വെക്കാനുള്ള ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗവും തയ്ച്ചെടുക്കാം. ഈ ഒരു കട്ടിങ് വരുന്നതുകൊണ്ട് നമുക്ക് പിടിക്കാൻ കറക്റ്റ് അളവ് കിട്ടും. അതിങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് ഒന്ന് തയ്ച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്യണം. നമ്മൾ ബാക്ക് നെക്ക് മാത്രമാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളൂ, ഫ്രണ്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ക്ലോത്ത് ഞാൻ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം, മറ്റേ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഉൾവശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു പിൻ കുത്തി ചെയ്ത് വെക്കുന്നുണ്ട് ക്ലോത്ത് നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ബട്ടൺസ് വെക്കാനുള്ള ഭാഗം തയ്ച്ച ശേഷം നെക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ നെക്കിൻ്റെ അളവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം നമ്മുടെ നെക്ക് ഷോൾഡറിൻ്റെ അവിടെയുള്ള ഇത് ഈ ഒരു വിഡ്ത്ത്, നമ്മുടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച്, നമ്മൾ ബാക്ക് പീസിന് ചെയ്ത പോലെ തന്നെ 3 ഇഞ്ചായിട്ട് ഏർപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ട് പീസ് എൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ 4 ഇഞ്ചായിട്ട് ഏർപ്പെടുത്തിയിട്ട് നമുക്കിതാ ഇവിടെ ഒരു ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നൊക്കെ മാറ്റിയിട്ട് ഇതാ ഈ രീതിയിൽ നമുക്ക് ഒരു കറക്റ്റായിട്ട് കിട്ടും കേട്ടോ, ഈ രീതിയിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ, നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഷോൾഡർ കൂട്ടി തയ്ക്കാണ് വേണ്ടത്. പക്ഷേ അത് അതിൻ്റെ മുന്നേ നമുക്ക് ചെറിയൊരു പണി കൂടി ഉണ്ട്. നമ്മളിങ്ങനെ ചെറിയൊരു സ്ക്വയർ ഷേപ്പിലൊരു രണ്ട് കോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു പോക്കറ്റ് വെച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു കൈക്കൂടെ അളവിന് ആ ഒരു ലെങ്ത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ക്ലോത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. 7 ഇഞ്ച് ലെങ്ത്തും 6 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത് ആ പോക്കറ്റ് തയ്ക്കാനായിട്ട്. അങ്ങനത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലും പോക്കറ്റ് വെക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് വീതി മടക്കിയിട്ട് പിന്നെ 1 ഇഞ്ച് വീതിയാക്കി ഒന്ന് കൂടി ഒന്ന് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് രണ്ട് ക്ലോത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും. ഈ പിന്നെ ഈ ഭാഗമൊക്കെ നമുക്ക് നമ്മുടെ ക്ലോത്തിൽ വെച്ചിട്ട് തയ്ക്കാം കേട്ടോ. അപ്പോൾ രണ്ട് ക്ലോത്തിൻ്റെ മുകൾ ഭാഗം മാത്രം നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ആദ്യം 1/2 ഇഞ്ച് വീതി മടക്കി പിന്നെ ഒരു ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് രണ്ടും തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ കൈക്കൂടെ ആ ലെങ്ത്തില്ലേ ഏകദേശം ഒരു 7 ഇഞ്ച് താഴേക്ക് ആയിട്ടെടുക്കുക. ആ ലെങ്ത്തിനനുസരിച്ച് വെച്ചാൽ പോക്കറ്റ് കറക്റ്റായിരിക്കും കേട്ടോ. അതൊരു ചെറിയൊരു ടിപ്സാണെന്നുള്ള കുട്ടികൾ, ഇനി പോക്കറ്റ് താഴ്ന്നു പോകുക അല്ലെങ്കിൽ പൊന്തി വരിക എന്നൊക്കെ ഉള്ളവർക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് വെക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൈക്കുഴിക്കിൻ്റെ ആ ഒരു ലെങ്ത്തിനനുസരിച്ച് വെച്ചാൽ കറക്റ്റായി എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാനതൊരു ചെറിയ ടിപ്സായിട്ട് പറഞ്ഞിരുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് ആ ബട്ടൺസ് വെക്കുന്ന അവിടുന്ന് ഒരു 2 ഇഞ്ച് വീതി എടുത്തിട്ട് ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ പോക്കറ്റ് വെച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗം മടക്കിയിട്ട് ഇവിടുന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ വെച്ചിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ചിട്ട് നല്ല മുറുക്കി ഒരു കൊടുക്കണം, തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് അതിലൂടെ ഇങ്ങനെ ആ ഒരു വക്കിലൂടെ തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് താഴെ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ തയ്ക്കുന്നത് നിർത്തിയിട്ട് ഈ താഴെയുള്ള ഭാഗം ഒരു ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മടക്കി കൊടുക്കണം. എന്നിട്ട് വേണം താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് നമ്മൾ ക്ലോത്ത് ഈ ഇപ്പുറം ഭാഗത്തേക്ക് തിരിച്ച് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം തിരിച്ചിട്ട് ഇങ്ങോട്ട് നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഈ തയ്ച്ച് വരുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇതാ ഇതേപോലെ വരുമ്പോൾ നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഇങ്ങോട്ടും നമ്മൾ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് മടക്കി തയ്ക്കാൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു 2 സ്റ്റിച്ചിങ് വരുമ്പോൾ പോക്കറ്റിനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ട് തന്നെ വേണം നമുക്കത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തയ്ച്ചെടുക്കാനത്. ഇനി നമുക്കിത് ഈ ഭാഗം കൂടി തയ്ച്ചാൽ നമ്മുടെ പോക്കറ്റ് സെറ്റായിട്ടോ. ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഈ ഭാഗമാണ് നമുക്ക് കറക്റ്റ് കിട്ടാനുള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മൾ തയ്ച്ചത് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മറ്റേ പീസിലും ചെയ്തെടുക്കണം കേട്ടോ. അത് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ ഷോൾഡർക്ക് ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കും. അപ്പോൾ അതാ നമ്മൾ രണ്ട് പീസിലും നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ നമ്മുടെ ബാക്ക് പീസ് എടുത്തിട്ട് ആദ്യം ഷോൾഡർ ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കണം. ബാക്കിൽ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, ഇനി ഷോൾഡർ തമ്മിൽ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭാഗം
ഇത് നല്ല ഭാഗമാണ്. അതേപോലെ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ബാക്ക് പീസിൻ്റെ ചീത്ത ഭാഗമാണ്. ഈ രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഷോൾഡർ കൂട്ടി തയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ ഭാഗം ഒന്ന് ആദ്യം തയ്ക്കാം. ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതാ തയ്ച്ച് വരുന്നുണ്ട്. തയ്ച്ചിട്ട് ഇനി ഇപ്പുറം ഭാഗത്തുള്ള ഈ ഒരു ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാം. നമുക്ക് കാണുമ്പോൾ തോന്നും ഇതൊക്കെ എങ്ങനെ തയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയ നാക്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ ക്ലോത്തൊക്കെ നല്ല ക്ലോത്തൊക്കെ നമുക്ക് കിട്ടിയാൽ റെഡിമെയ്ഡ് പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ ചീത്ത ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് ഒന്ന് മുകളിലൂടെ കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഷോൾഡറൊക്കെ കൂട്ടി തയ്ച്ച് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ സ്ലീവ്സാണ്, അതേ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ ടോപ്പ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി സ്ലീവ്സ് ഇതുപോലെ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് സ്ലീവ് വെച്ചിട്ട്. അപ്പോൾ സ്ലീവിൽ നമുക്ക് ചെറിയൊരു ഒരു കുഞ്ഞു പണിയുണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചപ്പോൾ പ്ലാക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ ആ ഒരു മോഡലിലാണ് നമ്മൾ തയ്ക്കുമ്പോഴാണ് ഈ ഒരു ഷർട്ടിൻ്റെ ഭംഗി വരിക കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാക്കറ്റ് വെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നാല് പീസ്, ഒരേ അളവിലുള്ള നാല് പീസ് എടുത്തിട്ടുണ്ട്. 3.5 വീതിയിലും 10 ഇഞ്ച് ലെങ്ത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ അത് അതിൽ രണ്ട് പീസ് നമ്മൾ നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് ഒരു സൈഡ് ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ തയ്ക്കാം. തയ്ച്ചിട്ട് ഈ മൂന്ന് ഭാഗം നമ്മൾ ഏകദേശം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഉള്ളിലേക്ക് നമുക്ക് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ മറിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മൂല ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങൊക്കെ കൊടുത്തിട്ട് നമുക്ക് നല്ല ഭാഗത്തേക്കൊന്ന് മറിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക്, നല്ല ഭാഗത്തേക്ക് നമ്മൾ മറിച്ച് സെറ്റാക്കണം. കറക്റ്റ് ആ ഒരു ഭാഗമൊക്കെ റെഡി ആകാൻ വേണ്ടിയിട്ട് നമുക്ക് പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ സ്ലീവിൽ അതിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ തയ്ക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടായിരുന്നു തയ്ച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക്, ഒരു ഭാഗം മാത്രം നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ക്കണം. ഒരു ഭാഗം മാത്രം കേട്ടോ, മറ്റേ ഭാഗം വേണ്ട. ഒരു സൈഡ് മാത്രം നമ്മൾ ഉള്ളിലേക്ക് തടക്കണം. അപ്പോൾ തയ്ക്കുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഉണ്ടാവും ഒരു സൈഡിൽ ഇത്തിരി എക്സ്ട്രാ ഉണ്ടാവും, ഒരു ഉള്ളിലേക്ക് മടക്കി തയ്ച്ചതിൻ്റെ മറ്റേ ഭാഗത്ത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൽ അത് വെച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ആ സ്ലീവ് ഇത്രയും ഒരു എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഞൊറി വിട്ട് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് ഇതുപോലെ നിവർത്തിയിട്ട് നമ്മൾ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗമല്ലേ, ആ ഭാഗത്ത് നമ്മൾ 8 ഇഞ്ചോളം ഇട്ടിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ ഞൊറി വിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ഞൊറിവ് നമ്മൾ ഈ ഭാഗത്തേക്ക് ഞൊറിവ് മടക്കിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ രണ്ട് ഞൊറിവ് അപ്പുറം ഭാഗത്തേക്കാണ് ഞൊറി വിട്ട് കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിലാണ്, അത് ശ്രദ്ധിക്കണം. അപ്പുറം ഭാഗത്തേക്കാണ് നമ്മൾ ഞൊറി വിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നവരാണ് നോക്കി, സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു 4 ഞൊറി വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഭാഗം വെച്ച് നോക്കാം. നോക്കിയപ്പോൾ അതാണ്ടോ ഇത്തിരിയും കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് ഒരു ഞൊറിവ് കൂടി ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു ഞൊറിവും മറ്റേ ഭാഗത്ത് ഒരു ഞൊറിവും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലൂടെ വന്നിട്ട് ഈ ഭാഗത്തു കൂടി നമുക്ക് ഒരു ഞൊറിവ് കൂടി കൊടുത്താൽ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ കിട്ടിയിട്ട് നമുക്ക് ഇനി ഒന്നും കൂടി ഒന്ന് വെച്ച് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, ഈ സ്ലീവിൻ്റെ ചീത്ത ഭാഗം, അതായത് ഇപ്പോൾ ചീത്ത ഭാഗമാണ് കാണുന്നത്, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ തയ്ച്ച് ഒരു ഭാഗം തയ്ച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ തയ്ക്കാത്ത ഭാഗം ദാ ഇതുപോലെ വെച്ച് കൊടുക്കും. ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ആ ഞൊറിവിട്ട് തയ്ച്ചപ്പോഴാണ് ആ തയ്യൽ തുമ്പില്ല, അതിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഇതുപോലെ വെച്ച് നമ്മളൊന്ന്
തയ്ച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ചു കൊടുക്കുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. എന്നിട്ട് ഈ തയ്യൽ തുമ്പൊക്കെ അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഒക്കെ ഉള്ളിലേക്ക് നമുക്ക് ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മേൽഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു പ്ലാക്കറ്റ് വെച്ച് അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കേട്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ലീവ് കിട്ടുന്നുണ്ട്. ഈ ഒരു മോഡൽ ടോപ്പ് തയ്ക്കുമ്പോൾ ഈ ഒരു സ്ലീവ് നല്ല അടിപൊളിയായിരിക്കും. നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മുടെ ടോപ്പിൽ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്ത് രണ്ടാക്കി മടക്കിയിട്ടൊരു സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കട്ടിങ് കൊടുത്ത ഭാഗം വേണം നമ്മളുടെ ഷോൾഡർ കൂട്ടി തയ്ച്ചില്ലേ, നമ്മുടെ ടോപ്പിൻ്റെ ഷോൾഡർ കൂട്ടി തയ്ച്ച ഭാഗത്ത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം വെച്ച് കൊടുക്കുമ്പോൾ നല്ല ക്ലോത്ത് ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ സെൻറ്റർ ഭാഗത്ത് എന്താ ഒരു സൈഡിലേക്കാണ് നമ്മൾ തയ്ച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ സെൻറ്റർ ഭാഗത്തുനിന്ന് എത്തിയിട്ട് മറ്റേ സൈഡിലേക്കും നമുക്ക് തയ്ച്ചെടുക്കാം. ഇതേപോലെ തയ്ച്ച് സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈക്കൂടെ ഭാഗം അടക്കിയിട്ട് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല ഭാഗത്തേക്ക് മറിച്ച് കേട്ടോ, അടിപൊളിയായിട്ട് നമ്മൾ സ്ലീവ് ആണെങ്കിൽ ചെറിയ ഞൊറിവൊക്കെ വന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ മടക്കിയിട്ട് നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ചീത്ത ഭാഗം നമുക്ക് കാണുന്ന രീതിയിൽ മടക്കി കൊടുക്കാം. മടക്കിയിട്ട് ഏകദേശം 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കിങ്ങനെ തയ്ച്ച് കൊണ്ടുവരാം. അതായത് സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ഇട്ട് തുടങ്ങാം. എന്നിട്ട് ഏകദേശം 1 ഇഞ്ച് വീതി എടുത്താൽ മതി. നമുക്ക് കറക്റ്റ് അളവാക്കി ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക ഒന്നും വേണ്ട. ഈ ഒരു മോഡൽ കുറച്ചൊരു ലൂസായി കിടക്കുകയാണ് വേണ്ടത്. നമ്മൾ ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്യൽ തുമ്പിട്ടിട്ട് താഴെ വരെ, അതായത് സ്ലീവ് റൗണ്ടിൻ്റെ മുതൽ നമ്മുടെ ടോപ്പിൻ്റെ എൻഡ് വരെ നമ്മളിതുപോലെ തയ്ച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇനി ഷേപ്പാക്കി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു ടോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്രഭാഗത്തും കൂടി ചെയ്തെടുക്കണം. ഈ ഭാഗത്തുകൂടി നമുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് താഴേക്ക് വെക്കാനുള്ള പ്ലാക്കറ്റും കട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തയ്ച്ചെടുത്ത് ഇതുപോലെ നമുക്ക് 2 സ്ലീവും സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ടോപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് താഴ്ഭാഗം മടക്കി തയ്ക്കാനുണ്ട്, അതുപോലെ തന്നെ കോളറും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ കോളർ ചെയ്യാനായിട്ട് ഇനി നമുക്കതിൻ്റെ അളവെടുക്കണം. അപ്പോൾ ഇതുപോലെ കൈയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കോളർ വെക്കാനുള്ള ഭാഗം ഒന്ന് അളവെടുക്കുക. അപ്പോൾ ഞാൻ 2 രീതിയിൽ ഇത് അളവെടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഇതാ ഇതുപോലെ ഒന്ന് കറക്റ്റ് നിവർത്തി എടുത്തിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഇതാ ഇവിടെ നിന്ന് നമുക്കൊരു 1/4 ഇഞ്ച് കേട്ടോ, 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഉള്ള അളവാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് തയ്ക്കാനുള്ള ആ ഭാഗത്ത് കേട്ടോ. ഇത്തിരി ഭാഗം വിട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ റൗണ്ടായിട്ട് നമുക്ക് അളവെടുക്കാം. അപ്പോൾ ഇതാ കറക്റ്റ് പിടിച്ച് അളവെടുത്ത് വലിച്ച് പിടിക്കൊന്നും ചെയ്യരുത്. ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അളവെടുത്ത് വരുമ്പോൾ നമുക്കിത് അവിടെ 18 ഇഞ്ച് കിട്ടുന്നുണ്ട്. ആണോ, 18 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനിതാ ഈ രീതിയിലും നമുക്ക് അളവെടുക്കാം കേട്ടോ. ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഭാഗമാക്കി മടക്കി നമ്മൾ വെക്കാൻ നെക്കിൻ്റെ ഭാഗം വെച്ചതിന് ശേഷം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഷോൾഡർ നമ്മൾ കൂട്ടി തയ്ച്ച ഭാഗമല്ലേ, അത് കറക്റ്റായി വരുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ആ ഒരു ബട്ടൺസ് വെക്കാനുള്ള ഭാഗവും കറക്റ്റായിട്ട് വരണം. അതുപോലെ നമ്മൾ കറക്റ്റാക്കി പിടിച്ചിട്ട് നമുക്ക് അളവെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ നേരത്തെ അളവെടുത്ത പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ അളവെടുത്ത് വരാം. വരുമ്പോൾ നമുക്കിത് അവിടെ 9 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ടിട്ട് 9 ഇഞ്ച് ലെങ്ത് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാക്കി മടക്കിയിട്ടതുകൊണ്ടാണ് കേട്ടോ, ഇവിടെ രണ്ടാക്കിയാണ് മടക്കിയിട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് 9 ഇഞ്ച് ലെങ്ത്തിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് 4 ഇഞ്ചോ അല്ലെങ്കിൽ 3.5 ഇഞ്ചൊക്കെ, അത് ഓരോരുത്തരുടെ വീതിക്കനുസരിച്ച് ഇഷ്ടമുള്ള കോളർ വീതി വേണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് എടുക്കുക. ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് വീതിയിൽ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക നമ്മൾ 9 ഇഞ്ച് ലെങ്ത്തിൽ. എന്നിട്ട് അവിടെ നിന്ന് ഏകദേശം ഈ താഴ്ഭാഗത്ത് 1.5 ഇഞ്ച്, ഇത് താഴ്ഭാഗം കേട്ടോ, താഴെ നിന്ന് ഇവിടേക്ക് 1.5 ഇഞ്ച് ലെങ്ത്തിലൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ഇതാ ഇവിടെ നിന്ന് ഉള്ളിലേക്കായിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് നമ്മൾ താഴെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചെരിച്ചൊന്ന് നമുക്ക് വരച്ചു കൊടുക്കും. വരച്ച് ഇതാ ഇതുപോലെ വരച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് ഇങ്ങനെയും വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഫോൾഡായി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഏകദേശം താഴേക്ക് ഒരു 1/2 ഇഞ്ച് അടിയിലേക്കൊന്ന് അടയാളപ്പെടുത്തിയ ശേഷം ഉള്ളിലേക്ക് കേട്ടോ, ആ ഉള്ളിലേക്ക് അടയാളപ്പെടുത്തിയ ശേഷം ഇവിടെ നിന്ന് നമുക്ക് 1/2 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാ ഇങ്ങോട്ടാണ് നമ്മൾ താഴ്ഭാഗം, അതായത് കോളർ തയ്ക്കാനുള്ള ഭാഗം അതാണ്. അപ്പോൾ അവിടെ കറക്റ്റാണോ നോക്കണം. അത് കറക്റ്റായില്ലെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാവും.
അപ്പോൾ അത് ഒരു 9 ഇഞ്ച് കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് ബാക്കിയൊക്കെ ഇതാ ഇതുപോലെ ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പീസ് കൂടി വേണം. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ക്ലോത്ത് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഉള്ളിലേക്ക് വരുന്ന നല്ല ഭാഗങ്ങൾ കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ താഴേക്കുള്ള ആ ഒരു നമ്മൾ ആരോ ഇട്ടിട്ടുണ്ടല്ലോ അവിടെ തയ്ക്കണ്ട, ബാക്കി 3 സൈഡും ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴേക്കുള്ള ഭാഗം മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ. ഇതുപോലെ നമ്മൾ അതേ ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുത്ത് അതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കളറിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറയണത് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു തയ്യൽ കട്ട് ചെയ്ത ആ ഒരു സ്റ്റിച്ച് ചെയ്തില്ല അതേ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ മറിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്ങൊക്കെ കൊടുത്ത് ഈ അറ്റങ്ങളും മൂലകളൊക്കെ നമ്മൾ നല്ല കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ഉള്ളിലേക്ക് നല്ല ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ മറിച്ച് കൊടുക്കുന്നുണ്ട്. മറിച്ച് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു ഭാഗം, അതായത് ഈ ഒരു കോളറിൻ്റെ ഒരു സൈഡ് മാത്രം ഉള്ളിലേക്ക് മടക്കി 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ നമ്മുടെ ടോപ്പിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ, അതായത് നമ്മൾ നെക്കിൻ്റെ ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട്, ചീത്ത ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മടക്കി തയ്ക്കാത്ത ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വെച്ചിട്ട് നമ്മളിതായി ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വലിച്ചൊന്നും പിടിക്കേണ്ട, കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി, അളവ് നമ്മളത് കറക്റ്റായിരിക്കും. അപ്പോൾ ഇതാ ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ച് ഇപ്പുറം ഭാഗത്ത് എത്തുന്ന വരെ നമ്മളിങ്ങനെ ആ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ പിടിക്കാം. പിടിച്ചതിന് ശേഷം ഇവിടേക്കുള്ള തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ആ തുമ്പൊക്കെ നമുക്ക് ഉള്ളിലേക്കാക്കി പിടിച്ചിട്ട് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് നമുക്ക് മുകളിലൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കോളർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള ഭാഗമൊക്കെ ആ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഒരു മുകളിലൂടെ ഒന്ന് തയ്ച്ചെടുത്താൽ ഒന്നുകൂടി ഒന്ന് വൃത്തിയായി കിട്ടും കേട്ടോ. പൊന്തി ആ ഒരു പൊന്തിങ്ങ് നിൽക്കുന്നില്ല, വളരെ വൃത്തിയായിട്ട് തന്നെ കിട്ടിക്കുള്ളൂ. ഈ ഭാഗത്തൂടെയൊക്കെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോളറിൻ്റെ ഭാഗം ഇതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോളർ റെഡിയായിട്ട്. നമുക്ക് താഴ്ഭാഗം കൂടി മടക്കി തയ്ക്കാനുള്ളൂ. അപ്പോൾ താഴ്ഭാഗം ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ 2 ഇഞ്ചല്ലേ തയ്യൽ തുമ്പിട്ടത്. അപ്പോൾ നമ്മൾ ആദ്യം 1 ഇഞ്ച് മടക്കിയിട്ട് ഒന്നും കൂടി 1 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ ചുറ്റുഭാഗം ഇതാ ഒറ്റ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മടക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് ഇതാ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ഒരു റെഡിമെയ്ഡ് ടോപ്പ് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ ബട്ടൺസ് വെക്കുക, മറ്റേ ഭാഗത്ത് നമുക്ക് ഹോൾസ് ചെയ്യുക. അപ്പോൾ ഞാനിത് പുറത്തുനിന്ന് ചെയ്യിക്കാറാണ് ഉള്ളത്. എനിക്ക് ബട്ടൺസ് ഒന്നും ചെയ്യിക്കാനുള്ള മെഷീനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളത് പുറത്തുനിന്ന് ചെയ്യിക്കും. പോക്കറ്റും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്ലീവ് അതിലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കോളറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസുകൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സ്കേർട്ടും കൂടി ഒന്ന് വെച്ച് നോക്കാം. അതാണ് നമ്മുടെ സ്കേർട്ട്. അപ്പോൾ അത് രണ്ടും കൂടി വെക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ വെള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് കോട്ട് പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോൾ ഇട്ടിട്ടുള്ള ലുക്കും കൂടി ഞാനൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് മോളിട്ടിട്ടുള്ള ലുക്ക്. നല്ല റെഡിമെയ്ഡ് ഡ്രസ്സ് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ക്ലോത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നമുക്ക് ഈ വെൽവെറ്റൊക്കെ മോഡലാണ്. പക്ഷേ വെൽവെറ്റല്ല, ആ ഒരു ടൈപ്പ് നല്ല നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ബോഡിക്കനുസരിച്ച് നിൽക്കുന്ന ആ ഒരു ടൈപ്പ്. അപ്പോൾ ബട്ടൺസ് വെക്കാത്തതുകൊണ്ട് ജസ്റ്റ് കോട്ട് പോലെ ഇട്ടതാണ്. നമുക്കിനി ഷർട്ട് ഹുക്കൊക്കെ കുടുക്കൊക്കെ വെച്ചാൽ ആ ഷർട്ടാക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ.